ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിൽ സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്നതിൽ ഇനിയും വ്യക്തതയില്ല. മത്സരിക്കാൻ സുരേഷ് ഗോപിക്ക് താല്പര്യമില്ലാത്തതാണ് ഇതിന് കാരണം. സുരേഷ് ഗോപി കാഞ്ഞിരപ്പള്ളിയിൽ തുടരുകയാണ്. ഷൂട്ടിംഗ് തിരക്കുകളിലാണ് അദ്ദേഹം. ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചാണ് സിനിമയിലേക്ക് സുരേഷ് ഗോപി ചുവടുവച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സുരേഷ് ഗോപി മത്സരിക്കില്ല എന്നാണ് ബിജെപിക്കാരുടെയും പൊതുവിശ്വാസം. എന്നാൽ കേന്ദ്ര നേതൃത്വം അതിശക്തമായ ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. അമിത്ഷാ ഇക്കാര്യത്തിൽ ബിജെപിയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ നിലപാട് വ്യക്തമാക്കും. അതേസമയം കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരരംഗത്തുണ്ടാകില്ലെന്ന ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ സൂചന കോർ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായേക്കും. നേമത്ത് കുമ്മനം രാജശേഖരനും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും മത്സരിക്കും. ശോഭാ സുരേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിലാകും മത്സരിക്കുക. വട്ടിയൂർക്കാവിൽ സുരേഷ് ഗോപിയുടെയും ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന്റെയും പേരുകൾ പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലും സുരേഷ് ഗോപിയുടെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മനസ്സറിഞ്ഞ ശേഷമേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമുണ്ടാകൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും. ഇന്ന് തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം. സംസ്ഥാനത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് നേതാക്കളിൽ ഭൂരിപക്ഷവും മത്സരരംഗത്തുണ്ടാകും. ക്രൈസ്തവ സഭകളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുള്ള സ്ഥാനാർത്ഥികളാകും പട്ടികയിൽ ഇടം പിടിക്കുക. ഇന്നലെ രാത്രി വൈകിയാണ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത്. ഇ ശ്രീധരൻ പാലക്കാട്ട് മത്സരിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടിയ ശേഷം തീരുമാനിക്കും. അതേസമയം ഏകദേശ ധാരണയായ മറ്റു ചില സീറ്റുകൾ കോഴിക്കോട് നോർത്ത് എം ടി രമേശ്, മണലൂർ എ എൻ രാധാകൃഷ്ണൻ, മലമ്പുഴ സി കൃഷ്ണകുമാർ, ഇരിങ്ങാലക്കുട മുൻ ഡി ജി പി ജേക്കബ് തോമസ്. അതിനിടെ എൻ ഡി എയിൽ ഘടകകക്ഷിയായ ബി ഡി ജെ എസ് 32 സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചില ജില്ലകളിൽ സീറ്റുകൾ മാറ്റണമെന്നും ചില പുതിയ സീറ്റുകൾ നൽകണമെന്നും സംഘടന ആവശ്യപ്പെട്ടെങ്കിലും മുന്നണിയിൽ ധാരണയായില്ല. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയും മാമനപുരവും ബി ഡി ജെ എസിന് കിട്ടും. എന്നാൽ കോവളം ഏറ്റെടുക്കും. കോവളത്ത് ബി ജെ പി സെക്രട്ടറി എസ് സുരേഷ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. എൻ ഡി എയുടെ വിജയയാത്ര ഇന്ന് സമാപിച്ച ശേഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ നടത്തുന്ന ചർച്ചയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് നീക്കം. തിരുവനന്തപുരത്ത് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ, ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ ചർച്ച നടത്തിയെങ്കിലും സീറ്റുകളുടെ കാര്യത്തെക്കുറിച്ചുള്ള ധാരണയിൽ എത്തിയിട്ടില്ല.